റൂട്ടാണ് നമ്മൾ കയറിയേക്കണത്, എത്തിയേക്കണത്. മുല്ലമ്പള്ളിപ്പാലം ചവിട്ടി കയറ്റണേന്. അത്യാവശ്യം വലിയ പാലമാണിത്. നമസ്കാരം ഗൈസ്, അപ്പോൾ സൈക്കിൾ റാലി എന്ന പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സൈക്കിൾ റാലി സീരീസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ എറണാകുളത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ സ്പോട്ടിലൊക്കെ നമ്മൾ സൈക്കിളിന് പോയിട്ട് ആ വീഡിയോസൊക്കെ ആ ഭാഗത്തെ ഭംഗിയൊക്കെ നിങ്ങളെ കാണിച്ചു തരും. അതാണ് ഈ സൈക്കിൾ റാലി എന്ന സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ സമയം ഏകദേശം 6:30 നമ്മളിപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് വടുതലയിൽ നിന്ന് പച്ചാളം, അത് കഴിഞ്ഞിട്ട് കണ്ടെയ്നർ റോഡ്, കണ്ടെയ്നർ റോഡിൽ നിന്ന് കോതാട് വഴി തിരിച്ച് വടുതലക്ക്. ഇതാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറേ കിടക്കാച്ചി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ആ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നേരെ കാണുന്ന പാലുല്ലേ, അതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പാലമാണത്. ഇതാണ് ക്യൂൻസ്. ഇവിടെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാവും. ഇവിടെ ഇപ്പോൾ രാവിലെ നടക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വരാറുണ്ട്. വൈകിട്ടാകുമ്പോൾ ഇവിടേക്ക് ഇല്ലേ അൽഫാം, ഷവർമ, ചിക്കൻ 65, ബജ്ജി, എല്ലാ സാധനവും ഉണ്ടാവും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ പുഴയാണ്. അപ്പോൾ ആ പുഴയുടെ സൈഡിലൂടെ ചേർന്ന് തന്നെ ഫുട്പാത്ത് ഉണ്ട്. ഫുട്പാത്തിൽ പിന്നെ ഇരിക്കാനുള്ള ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. വൈകിട്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ. വൈകിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. ഈ മീഡിയയിലുള്ള ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഫ്ലാറ്റുകാർ തന്നെയാണ്. ആ ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഇവിടുത്ത് പറയണമല്ലോ. പിന്നെ ഫുട്പാത്തും അവർ നല്ല രീതിയിൽ, ഇപ്പം എല്ലാ ദിവസവും നമുക്ക് രാവിലെ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ അവിടെ സ്റ്റാഫുകൾ വന്നിട്ട് അവിടുത്തെ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യണത്, ക്ലീൻ ചെയ്യണതൊക്കെ. ഈ നേരെ കാണുന്ന ബിൽഡിങ് ജി സി ഡിയുടെ ബിൽഡിംഗ് ആണ്. ജി സി ഡി എന്ന് വെച്ചാൽ ഗ്രേറ്റ് കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്, വെഡിങ് ഫോട്ടോഷൂട്ടാണ് തോന്നുന്നത്. ആ നേരെ കാണുന്ന ഫ്ലാറ്റില്ലേ 6 അത് ഫ്ലാറ്റ് തൃത്വം എന്ന ഫ്ലാറ്റാണ്. അത് നമ്മുടെ ടാറ്റ ടാറ്റയുടെ ഫ്ലാറ്റാണ് അത്, തൃത്വം. ഇപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, അതാണ് ഇവിടെയൊക്കെ വെള്ളം കിടക്കുന്നത്. സാധാരണ ഈ ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ആൾക്കാർ നടക്കാനുള്ളത്. പിന്നെ ഇന്നലെ മഴയുണ്ട്, ആൾക്കാർക്കൊക്കെ മടിയായിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങണേരിക്കുള്ളൂ. നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാൻ. ഈ സമയത്ത് ഇങ്ങനെ സൈക്കിൾ ഓടിക്കുമ്പോൾ നല്ല രസമുണ്ട്, നല്ല വലിയ ചൂടില്ല. ഇപ്പം നമ്മൾ സൈക്കിളോട്ട് വന്നിരിക്കുന്നത് ബോൾഗാട്ടിയിലാണ്. ഇപ്പോൾ ഒരു ഷിപ്പ് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് സൈക്കിളോട്ട് വന്നതാണ്. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ വെഡിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കണം. ചെക്കൻ മറ്റേ നേവിയിലാണ് തോന്നുന്നത്, നേവിയിലല്ല മറിച്ച് നേവിയിലാണ് തോന്നുന്നത്. പുള്ളി മറ്റേ കപ്പലിലെ ആൾക്കാർ ഡ്രസ്സൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അധികമായിട്ട് ഞാൻ തന്നെ മൊബൈലിൽ കളത്തിപ്പോ. ഇതാണ് ഷിപ്പ്. ഈ ഷിപ്പിൻ്റെ പേരെന്ത്, നെഫർട്ടിറ്റി എന്നാണ് പേര്. ഇതിൽ മൊത്തം 3 ഡെക്കാണ് ഈ ഷിപ്പിനുള്ളത്. നെഫർട്ടിറ്റി 3 ഡെക്കാണ് ഷിപ്പിനുള്ളത്. ഇതിൻ്റെ തീം വന്നിട്ട് മറ്റേ ഈജിപ്തിലെ തീമില്ല, മറ്റേ ഫറോന്റെ പിരമിഡ് ആ തീമൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കണത്. മറ്റേ ഷെറിൻ ബ്ലോഗിനകത്ത് പുള്ളി ഈ ഷിപ്പിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇതിനകത്ത് മൊത്തം 200 പേർക്ക് ഒറ്റയടിക്ക് യാത്ര ചെയ്യാം. ഇതിനകത്ത് ഭക്ഷണശാലയുണ്ട്, 3D തിയേറ്റർ ഉണ്ട്, ബാർ ലോഞ്ച് ഉണ്ട്, പിന്നെ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലവും ഉണ്ട്. പിന്നെ ഇവിടെ ഇതിനകത്ത് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യാമെന്ന് പറയണ്ടായിരുന്നു. ഈ സമ്മാനം എനിക്ക് തോന്നണേ ഇത് മറ്റേ കപ്പലുള്ള ആക്സിഡൻ്റൊക്കെ പറ്റി കഴിഞ്ഞാൽ ഈ രക്ഷപ്പെടാനുള്ള സാധനമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അടിപൊളി കൊച്ചി ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ കുറേ ഫ്ലാറ്റ് ഫ്ലാറ്റി നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതിൻ്റെ നീളം വന്നിട്ട് 48 meters വീതി 14.5 meters കാണിക്കുന്നത്. അടിപൊളി, ഒരു ദിവസം തീകരി യാത്ര ചെയ്യണം. നേരത്തെ എൻ്റെ ഷിപ്പില്ലേ, അതിൽ യാത്ര ചെയ്യാൻ ഒരാൾക്ക് 2000 rupees ചാർജ് വരുന്നത്. ഓൺലൈൻ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ യാത്ര ചെയ്യാൻ പറ്റും. 4 മണിക്കൂറാണ് അതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത്.
2000 രൂപ തിരിഞ്ഞ് 4 മണിക്കൂർ അവർ കടലിൽ കൊണ്ടുപോകും. നമ്മളിപ്പോൾ ജംഗ്ഷനിലെത്തി, എല്ലായിടത്തും ജംഗ്ഷൻ ഉണ്ടല്ലോ. ഇവിടെ നിന്ന് നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ കണ്ടെയ്നർ റോഡ്, സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ വൈപ്പിന് നമുക്ക് പോവാം, പിന്നെ ചെറായ് ബീച്ചിൽ പോവാം. ഇപ്പം നമുക്ക് ഒരു ദിവസം ചെറായ് ബീച്ചിൽ പോകുന്ന വീഡിയോ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരെ കണ്ടെയ്നർ റോഡിലോട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി വ്യൂ, വ്യൂ എന്ന് വെച്ചാൽ ഓക്കെ, ആകാശം നോക്കി നല്ല ഭംഗിയില്ലേ. ഈ നേരെ കാണുന്ന പാലുമല്ലേ, അതാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നുകഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പാലമാണ് ഇതാ കാണുന്നത്. അതിൻ്റെ നീളം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ 4620 മീറ്ററാണ് ആ പാലത്തിൻ്റെ നീളം. 2011 ആ പാലം കമ്മീഷൻ ചെയ്തത്. ഞങ്ങളിവിടെ വല്ലാറുവാടം റെയിൽവേ ബ്രിഡ്ജ് എന്നാണ് പറയണത്, പക്ഷേ നോർമലി എന്നെ വിളിക്കുന്നത് വേമ്പനാട് റെയിൽവേ പാലം എന്നാണ് പറയണത്. ഈ നേരെ കാണുന്നതാണ് മത്സ്യക്കൂട് കൃഷി. മത്സ്യക്കൂട് കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലിക്ക് കൂടെ എടുത്തിട്ട് നമ്മൾ നേരെ വെള്ളത്തിലെടുത്തിട്ട് അത് മുങ്ങാതിരിക്കാൻ വേണ്ടി സൈഡിൽ ഡ്രമ്മെല്ലാം സെറ്റ് ചെയ്തു, എന്നിട്ട് അതിനുള്ളിൽ വിട്ട് മീനെ വളർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അത് തന്നെ സംഭവം. പക്ഷേ നെറ്റിന് പകരം വലയൊക്കെ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യണത്, കാരണം ഇത് ഫുള്ള് വെള്ളത്തിലായിരിക്കുമല്ലോ തുരുപ്പിക്കാതിരിക്കും. ഇത് വേറൊരു മത്സ്യക്കൂട് കൃഷിയാണ് ഇത്രയോടി വലുത്തത്. ഒത്തിരി നീളമുണ്ട് ഈ പാലത്തിന്, 4 കിലോമീറ്റർ മുകളിൽ നീളം എന്ന് പറയുമ്പോൾ നമ്മൾ ഊഹിക്കാമല്ല. പിന്നെ ബോഗിബീൽ ബ്രിഡ്ജാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഫസ്റ്റ് റെയിൽവേ പാലം. അത് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ആ പാലം പണിതേക്കണമെന്നാണ് ഞാൻ പഠിച്ചത്. അതിൻ്റെ നീളം 4940 മീറ്ററാണ് ആ പാലത്തിൻ്റെ നീളം. നേരെ കാണുന്നത് ടോൾ പ്ലാസയാണ്. അപ്പോൾ ടോള്, പിന്നെ നമുക്ക് സൈക്കിളിന് ടോളൊന്നും കൊടുക്കണ്ടല്ലോ. ഇത് കുറേ കണ്ടെയ്നർ റോഡുണ്ട്, കണ്ടെയ്നർ റോഡല്ല, കണ്ടെയ്നർ ലോറികൾ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഇപ്പം നേരെ ഇവിടെയൊക്കെ നല്ല കട്ടുണ്ട് കേട്ടാ, ഗോപ്രോൻ്റെ ക്യാമറയുടെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. സ്മൂത്ത്, എത്ര സ്മൂത്ത് ആയിരിക്കും നമുക്ക് ഇത് വീഡിയോ ഇട്ടും പറയാൻ പറ്റും, കാരണം നല്ല കട്ടറുണ്ട്. ചില സമയത്ത് ക്യാമറയൊക്കെ ഇങ്ങനെ നിലത്ത് താഴ്ത്തോട്ടായി പോകുന്നുണ്ട്, ക്യാമറ കട്ടറാണ്. നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഊഹ്, പരുന്തൊക്കെ വട്ടം ചേർന്നാട്ട, അടിപൊളി കേട്ടാ, അടിപൊളി. പാലമൊക്കെ കയറ്റാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്. ഇപ്പൊ 15 കിലോമീറ്റർ ഉണ്ടല്ലോ, ചവിട്ടി ചവിട്ടി കയറ്റി ഒരു പരിവു. ഇതിപ്പോ ഞാനൊരു നല്ല സ്ഥലം കണ്ടിട്ട് നിർത്തിയ, ഇതൊരു വഞ്ചി സർവീസ് ഇട്ടേക്കണേ, വഞ്ചി മൊത്തം പെയിന്റ് അടിച്ചു വെച്ചേക്കണേ. പെയിന്റ് അല്ല കേട്ടാ, വേറെ എന്തൊരു മിക്സ്ചറായി യൂസ് ചെയ്തേക്കണ, ആക്ച്വലി പെയിന്റിന്റെ സ്മെല്ലല്ല അത്. ഇവിടെ ഒരു ചീനവല ഉണ്ട്, ഓപ്പോസിറ്റ് ഒരു ചീനവലയുണ്ട്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചീനവലയുണ്ട്, ഒരു വഞ്ചിയുണ്ട്. ഇവിടെ ഞാൻ ഇതിന് മുന്നേ 2 വർഷം മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ, കൊറോണക്ക് മുന്നേ. അന്ന് നല്ല രസമാണ്, ഞങ്ങളൊരു വൈകിട്ടാണ് വന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് വന്നപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു, ഫോട്ടോ അടിപൊളി ഫോട്ടോ എടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുമ്പോൾ സൂര്യൻ്റെ ഷെയ്ഡൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ വന്നിട്ട് നല്ല രസവും ഫോട്ടോ. ഇതിപ്പോൾ നമ്മൾ മൂലംപള്ളി പാലത്തിലോട്ടാണ് നമ്മൾ കയറിയേക്കണത്, എത്തിയേക്കണത്. മൂലംപള്ളി പാലം ചവിട്ടി കയറ്റണേന്, അത്യാവശ്യം വലിയ പാലമാണിത്, ചവിട്ടിയിട്ട് ചവിട്ടിയിട്ട് എത്തണല്ല കേട്ടാ. ഏകദേശം നടുക്കെത്താറായി. ഇപ്പം ഞാൻ പാലത്തിൻ്റെ മുകളിൽ നിന്ന് അടിയിലോട്ട് നോക്കിയപ്പോൾ ഒരു പയ്യൻ അവിടെ നിന്ന് കാസ്റ്റിയാണ് വെച്ചാൽ മീൻ പിടിക്കണേന്ന്, ലൂറ് ഉപയോഗിച്ചാണ് മീൻ പിടിക്കണത്. ലൂറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡമ്മി ഫിഷ് ഇല്ലേ, ഡമ്മി ഫിഷ്, പ്ലാസ്റ്റിക്കിൻ്റെ തവള, പിന്നെ ചിലപ്പോൾ തിളങ്ങണ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് മീൻ പിടിക്കണത്. ഇത് ഒരു 10-25 പ്രാവശ്യമൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ മീനടിക്കത്തുള്ളൂ, മീൻ കിട്ടത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എറിയുമ്പോൾ എറിഞ്ഞിട്ട് നമ്മൾ വലിക്കുമ്പോൾ ഇത് ശരിക്കും ഒറിജിനൽ ജീവനുള്ള മീൻ വന്നവരെയാണ് ഇത് തിരിച്ചു വരുള്ളൂ.
അപ്പൊ ഇത് ഈ മീനിന്റെ ഇടയിൽ ഊറിന്റെ ഇടയിൽ ഹുക്ക് ഉണ്ടാവും. ഹുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളുത്തണം, ചൂണ്ട കൊളുത്ത്. അപ്പൊ ഇതിങ്ങനെ മീൻ തന്നെ വരെ വരുമ്പോ വേറെ വലിയ മീൻ വന്നിട്ട് ഈ മീനെ പിടിക്കും, ഈ മീനെ കടിക്കും. കടിച്ച് കഴിയുമ്പോ ചൂണ്ട കൊളുത്ത് ഉള്ളതുകൊണ്ട് ആ മീനിന്റെ വായി കയറും, അപ്പൊ ആ മീനെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം. ചില ഭാഗ്യം മാതിരിക്കും, ചിലപ്പേക്ക് ഒറ്റടി കിട്ടും, ചിലപ്പേക്ക് കുറെ സമയം കാസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് നമ്മ പാലത്തിൻ്റെ അങ്ങേ സൈഡിൽ നിൽക്കണത്. ഇവിടെ കുറേ ചീനവലകളുണ്ട്. ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ചീനവലകൾ വല എല്ലാവരും അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ പാലമുണ്ട് ഇത്. ചവിട്ടിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് സൈക്കിളിന് സൈക്കിളിൽ വിട്ട് കയറ്റുമ്പോൾ പറയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അങ്ങ് അറ്റം വരെയുണ്ട്. എന്താ നമുക്കിനി തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഈ കാണുന്നതാണ് കോതാട് പാലം. ഇതാണ് ആസ്റ്റർമിഡ് സിറ്റി കേട്ടോ. ആസ്റ്റർമിഡ് സിറ്റി ഈ കോതാട് പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെയും കുറേ ചീനവലകളൊക്കെ ഉണ്ട്. റോഡിലൊന്നും ആരുമില്ല, പാലത്തിൻ്റെ വണ്ടികളൊന്നും പോണില്ല. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അതെ, ഈ ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിൽ കാണുന്ന ആസ്റ്റർമിഡ് സിറ്റി, ലെഫ്റ്റിലോട്ടുള്ള റോഡുള്ളത് ഞാൻ ആസ്റ്റർമിഡ് സിറ്റിയാണ്. എന്തായാലും ഗോപ്രോൻ്റെ ആ ഒരു ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, സ്മൂത്ത്നെസ്. കാരണം നല്ല കട്ടറാണ് റോഡിൽ, അതുപോലെ ഇന്നലെ നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സൈക്കിൾ റാലി എന്ന സീരീസിൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ബൈ.